ആലപ്പുഴ വേമ്പനാട്ട് കായലിൽ ഹൗസ് ബോട്ട് മുങ്ങി അപകടം. തമിഴ്നാട് സ്വദേശികളായ യാത്രക്കാർ സഞ്ചരിച്ച ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ബോട്ടിലുണ്ടായിരുന്ന മൂന്ന് യാത്രക്കാരും സുരക്ഷിതരാണ്. ഹൗസ് ബോട്ടിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. ബോട്ടിൽ ലീസ് എടുത്ത ആളിപ്പോൾ പ്രതികരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ലൈസൻസ് ഉള്ളതാണ് നിലവിലത്. ഇതിൽ മൂന്ന് പേരേ ഉണ്ടായിരുന്നുള്ളൂ. ബോട്ട് ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എല്ലാം ഉണ്ട്, പക്ഷെ അത് പുതുക്കി റിന്യൂ ചെയ്തിട്ടില്ല, പുതുക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. റിന്യൂ ചെയ്യാൻ നമ്മൾ സർവേക്ക് പൈസ അടച്ചിട്ടുണ്ട്. നിലവിൽ സർവേക്ക് നമ്മൾ പൈസ അടച്ചിട്ടുണ്ട്. സർവേ കഴിഞ്ഞിട്ടില്ല. അതന്നെ ഉദ്ദേശിച്ചത്, സർവേ നടത്തിയിട്ടില്ല, നിയമാനുസൃതമായ രേഖ ഇല്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വാലിഡായിട്ടുള്ളത്. സർവേ നടത്താൻ വരേണ്ട അവരുടെ കടമയല്ല. അതെ, സർവേ അടക്കാൻ, സർവേക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി പൈസ അടച്ചിട്ടുണ്ട്. സർവേ രജിസ്ട്രേഷൻ ഉണ്ട്. യാത്രക്കാരെ എങ്ങനെയാണ് രക്ഷിച്ചത്? എന്റെ തന്നെ വേറെ ബോട്ട് പുറകിലുണ്ടായിരുന്നു. പിന്നെ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടായിരുന്നു. സർവേ നടത്താൻ നിങ്ങൾ എപ്പോഴാണ് അപേക്ഷിച്ചത്? സർവേ നടത്താൻ അപേക്ഷിച്ച ഡേറ്റ് ഓർമ്മയില്ല. അല്ല, ഏകദേശം എത്ര മാസങ്ങളായിട്ടുണ്ടാവും? ഓർമ്മയില്ല, ഡേറ്റ് ഓർമ്മയില്ല. ഓർമ്മയില്ല. ഇത് ബോട്ട് നിർത്തിയിട്ടിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണം കഴിക്കാൻ നിർത്തിയിട്ടിരിക്കുക. പക്ഷെ ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യം, അടുത്തിട്ടുള്ള പലക ഇളിയെന്നാണ് ഉദ്യോഗസ്ഥർ. പലക ഇളകിയിട്ടില്ല, അത് നിങ്ങൾക്ക് ശരിക്കും ആർക്കു വേണമെങ്കിലും നോക്കാമെന്ന്. പലക ഇളകിയിട്ടില്ല. പോലീസ് പരിശോധന നടന്നിട്ടുണ്ടോ? പോലീസ് ഇപ്പോൾ അവിടെ പരിശോധന നടന്നിട്ടുണ്ട്. അതെ അതെ, ലീസിന് നടന്നു. ഇതിന് മുൻപ് എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല, നിലവിൽ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അവരെ എങ്ങനെ നിങ്ങൾ അറിഞ്ഞായിരുന്നു? അതെ, നമ്മളവിടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ അവരെ എങ്ങോട്ടൊക്കെ എത്തിച്ചു? അവർ നമ്മളിപ്പോൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. തലകീഴായിട്ട് മറിഞ്ഞു പോയി ബോട്ടിൽ? ഇല്ല ഇല്ല, സൈഡിലേക്ക് ചേരിയോ. തലകീഴായിട്ട് മറിഞ്ഞിട്ടില്ല. വെള്ളം കുറവാണ്. ബോട്ട് ഇപ്പോഴും മേളിൽ തന്നെ ഇരിക്കുന്നത്. ബോട്ട് നമുക്ക് കാണാൻ പറ്റും. തലകീഴായിട്ട് മറിയണമെങ്കിൽ ഒരു 25 വെള്ളമെങ്കിലും കായലിൽ വേണം. അതാ ട്രച്ച് ചെയ്തിട്ടേ, ട്രച്ച് സുനാമി കഴിഞ്ഞ ട്രച്ച് ചെയ്തിട്ട് കായലിൽ ബോട്ട് ആടാനും ചാലില്ല. ഈ ബോട്ട് ഏരാവ് ഇറക്കമുള്ളതാണ്. അപ്പോൾ ഇത് ഈ മണ്ണിൽ തട്ടിയാണ് അപകടം സംഭവിക്കുന്നത്. ജയപ്രകാശ് നൽകും വിവരങ്ങൾ. ജയപ്രകാശ്, താനൂർ സംഭവത്തിന് ശേഷം ജാഗ്രത പാലിക്കാനുള്ള പരിശോധനകളൊക്കെ തുടരുന്ന ആ ഒരു സമയത്താണ് അപകടം വരുന്നത്. ഹൗസ് ബോട്ടിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ എന്താണ് ഈ ലീസിനെടുത്തയാൾ പറയുന്നത്? സംഭവിച്ചതെന്താണ്? വേമ്പനാട്ട് കായലിൽ റാണിക്കായൽ, ചിത്തിരക്കായൽ, ഈ റാണിക്കായലിനോട് ചേർന്നുള്ള മേഖലയിലാണ് ഈ ബോട്ട് മറിയുന്നത്. അതായത് ബോട്ട് നിർത്തി യാത്രക്കാരെ പുറത്തിറക്കുന്ന സമയത്ത് ഒരു മണൽത്തിട്ടയിൽ തട്ടി. ഈ മണൽത്തിട്ടയിൽ തട്ടിയതാണ് ബോട്ട് മറിയാൻ കാരണം എന്നാണ് ഇപ്പോൾ ഈ ബോട്ടുടമ പറയുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ മേഖലയിൽ വെള്ളം കുറവായിരുന്നു എന്നും പറയുന്നു. ഇറക്കമുള്ള സമയമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് എന്നാണ് സംശയിക്കുന്നത്. മൂന്ന് തമിഴ്നാട് സ്വദേശികളാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത്. ഇതേ ഉടമസ്ഥൻ്റെ തന്നെ മറ്റൊരു ബോട്ട് ഇതിന് പിറകിൽ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ ബോട്ടിൽ ഇവരെ യാത്രക്കാരെ ഉടൻ തന്നെ കയറ്റി രക്ഷിച്ചു എന്നും ബോട്ടുടമ പറയുകയാണ്. എന്തായാലും വലിയൊരു ദുരന്തം തന്നെയാണ് വഴിമാറിയത്. ഒറ്റ മുറിയുള്ള ഹൗസ് ബോട്ടാണിത്. ഈ ഹൗസ് ബോട്ടിൻ്റെ മുൻവശത്തായാണ് യാത്രക്കാർ ഇരുന്നിരുന്നത്. അവരെ പെട്ടെന്ന് തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ അപകടം ഒഴിവായത്. ഈ ബോട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ബോട്ടിന് നേരത്തെ ലൈസൻസ് എടുത്തിട്ടുണ്ട്. എന്നാൽ ലൈസൻസ് പുതുക്കാൻ അപേക്ഷ നൽകിയിരുന്നു, അത് പുതുക്കി കിട്ടിയിട്ടില്ല. നമുക്കറിയാം, ഈ ആലപ്പുഴയിൽ ഓടുന്ന ഹൗസ് ബോട്ടുകളിൽ മിക്കതും ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ 5-6 ദിവസമായി പരിശോധനകൾ തുടരുകയായിരുന്നു. ഈ പരിശോധനയിൽ 65 ബോട്ടുകളാണ് പരിശോധിച്ചത്. അതിൽ 64 എണ്ണത്തിനും മുഴുവൻ രേഖകളും ഇല്ല എന്ന് കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ബോട്ടുകൾ ഓടാൻ അവസരം നൽകുന്ന അധികൃതർ തന്നെയാണ് ഈ അപകടത്തിനും ഉത്തരവാദികൾ എന്ന് പറയേണ്ടി വരും. എന്തായാലും വലിയ ദുരന്തമില്ലാതെ തന്നെ, അതായത് 3 യാത്രക്കാരെയും രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആശ്വാസമാണ് ഈ ഒരു ഘട്ടത്തിൽ ഉള്ളത്. ശരി, ജയപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. വേമ്പനാട്ട് കായലിലാണ് ഹൗസ് ബോട്ട് മുങ്ങിയത്. ബോട്ടിലുണ്ടായിരുന്ന യാത്രക്കാർ എന്തായാലും രക്ഷപ്പെട്ടു എന്നുള്ള ആശ്വാസ വാർത്ത കൂടി വരികയാണ്.